2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വലിയ പെരുന്നാളിന് കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കോവിഡ് ഭീതി നിലനിൽക്കവേ സർക്കാർ എടുത്ത തീരുമാനം തെറ്റാണെന്ന് IMA പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന യാത്രകൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ തീരുമാനം ദൌർഭാഗ്യകരമെന്നും IMA പറയുന്നു. 3 ദിവസം നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ച കേരളത്തിന് വിമർശനവുമായി കോൺഗ്രസ് വക്താവ് മനു അഭിഷേക് സിംഗ്വി. ട്വീറ്റിലൂടെയാണ് വിമർശനം. കേരളം കോവിഡ് കിടക്കയിലാണെന്ന കാര്യം മറക്കരുതെന്നും ഉത്തർപ്രദേശിൽ കൺവാർ യാത്ര നടത്തുന്നത് തെറ്റാണെങ്കിൽ പെരുന്നാൾ ആഘോഷവും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പോസിറ്റീവ് ആകുന്നതിൽ 3-ൽ 1 കേരളത്തിൽ നിന്നെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിലെ സാഹചര്യം പ്രതീക്ഷിച്ചിരുന്നതാണ്. TPR 10 കൂടുതലുള്ള ജില്ലകൾ പരിശോധിച്ചതിൽ ചടങ്ങുകൾ രോഗവ്യാപനത്തിന് കാരണമായെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ്, K. മുരളീധരൻ MP. എന്നാൽ റവന്യൂ മന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. CPM CPI തമ്മിൽ എല്ലാ കാര്യങ്ങളിലും ധാരണയിലെത്തി. വലിയേട്ടൻ സ്വർണം കടത്തിയപ്പോൾ ചെറിയേട്ടൻ ചന്ദനം കടത്തിയെന്നും K. മുരളീധരൻ പരിഹസിച്ചു. സച്ചാർ കമ്മിറ്റി ശുപാർശകളിൽ വെള്ളം ചേർക്കരുതെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. മുസ്ലിം വിഭാഗത്തിനുള്ള നിലവിലെ ആനുകൂല്യങ്ങളെ ഹനിക്കരുത്, സർവകക്ഷി യോഗ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നാക്കക്ഷേമവും മതമൈത്രിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്, എല്ലാവരുടെയും സംശയങ്ങളും ദൂരീകരിക്കണമെന്നും INL. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ സർക്കാർ നിലപാട് ശരിയെന്ന് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. പാലോളി കമ്മിറ്റിയിൽ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുമുണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തിന്റെയും അഭിപ്രായം കേട്ടാണ് സ്കോളർഷിപ്പ് അനുപാതം നിശ്ചയിച്ചത്. സ്കോളർഷിപ്പ് അനുപാതം സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത് UDF സർക്കാരാണ്. UDF കാലത്ത് ആരും 80:20 അനുപാതത്തിൽ പരാതിപ്പെട്ടിട്ടില്ല. മുസ്ലിം ലീഗിന്റേത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. 20% മറ്റുള്ളവർക്ക് കൊടുത്തു എന്നതാണ് ചിലർ അപരാധമായി കാണുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ UDFൽ ധാരണാപിശക് ഇല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. മുസ്ലിം ലീഗ് ഉന്നയിച്ച വിമർശനങ്ങൾ UDF വിശദമായി ചർച്ച ചെയ്യും. പാലോളി മുഹമ്മദ് കുട്ടിയുടെ പരാമർശങ്ങൾക്ക് മറുപടി പറയുന്നില്ലെന്നും ഉമ്മൻചാണ്ടി. നല്ല പരിഹാരം കണ്ടെത്തും. UDF എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വിവാദ ആഡംബര വീടിന് ഉടമസ്ഥാവകാശം കൂടുതൽ പേർക്ക് നൽകാനുള്ള മുൻ MLA KM ഷാജിയുടെ നീക്കം വിവാദത്തിൽ. ഭാര്യ ആശയുടെ പേരിലുള്ള വീടിന് 2 പുതിയ അവകാശികളുടെ പേര് കൂടി ചേർക്കാനാണ് നീക്കം. വീട് നിർമ്മാണം ക്രമപ്പെടുത്താൻ അപേക്ഷ നൽകിയത് ആശ ഷാജിയും അഫ്സയും അലി അക്ബറും ചേർന്നാണ്. ഇവർ ആരെന്ന അന്വേഷണത്തിലാണ് അധികൃതർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചത്. മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് ചെമ്പൂർ വിക്രോളി പ്രദേശങ്ങളിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ 22 പേർ മരിച്ചു. വിക്രോളി പ്രദേശത്ത് കെട്ടിടം തകർന്ന് 5 പേരും ചെമ്പൂരിലെ ഭാരത് നഗറിൽ 17 പേരുമാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി പെയ്ത മഴയിലാണ് അപകടം. ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ ഏകദിനത്തിലുള്ള ടീമിൽ സഞ്ജു സാംസന് അവസരം ലഭിക്കാത്തത് താരം പരിശീലനത്തിനിടെ പരിക്കിന്റെ പിടിയിലായി എന്നതിനാലാണെന്ന് റിപ്പോർട്ടുകൾ. താരത്തിന്റെ കാൽമുട്ടിലെ ലിഗമെന്റിൽ സ്പ്രെയിനുണ്ടായെന്നും അതിനാൽ ആദ്യ മത്സരത്തിൽ താരം സെലക്ഷൻ ഉണ്ടാകില്ലെന്നും BCCI അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സിനിമാ ഷൂട്ടിംഗ് വൈകുമെന്ന വിവരം. പീരിമേട്ടിൽ തുടങ്ങിയ സിനിമാ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ സിനിമാ സംഘടനകൾ നിർദ്ദേശിച്ചു. പൊതുമാനദണ്ഡം തയ്യാറാക്കും മുൻപേ ചിത്രീകരണം തുടങ്ങിയതിനാലാണ് ഇടപെടൽ. സർക്കാർ ഉത്തരവിന് പിന്നാലെയാണ് പീരുമേടിൽ ഷൂട്ടിംഗ് നിർത്തിവെച്ചത്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ സംഘടനകൾ നിർദ്ദേശം നൽകി. സിനിമാ സംഘടനകൾ യോഗത്തിന് ശേഷമായിരുന്നു ചിത്രീകരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. നിയന്ത്രണങ്ങൾ പാലിച്ച് ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന സർക്കാർ തീരുമാനത്തിന് തൊട്ടുപിന്നാലെ നിരവധി ചിത്രങ്ങളാണ് ഷൂട്ടിംഗിനായി തയ്യാറാകുന്നത്. കോവിഷീൽഡ് വാക്സിന് 16 യൂറോപ്യൻ രാജ്യങ്ങളുടെ അംഗീകാരം. ഫ്രാൻസാണ് ഏറ്റവും ഒടുവിൽ അംഗീകാരം നൽകിയത്. ഇതോടെ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ 16 ഇടത്ത് കോവിഷീൽഡിന് അംഗീകാരമുണ്ടെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു.
കാസർകോട് കടമേനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിലായ പ്രതി ജാമ്യത്തിലിറങ്ങി വീണ്ടും പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പരാതി. കേസിലെ പ്രതിയായ കടമേനി പട്ടയങ്കാനത്തെ ഏണിയക്കാട്ടിൽ ചാക്കോയുടെ മകൻ ആൻഡോ ചാക്കോച്ചൻ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഒളിവിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ കടുത്ത നടപടിയുമായി സിപിഐഎം. കുറ്റ്യാടി സിപിഐഎം ലോക്കൽ കമ്മിറ്റി ജില്ലാ നേതൃത്വം പിരിച്ചുവിട്ടു. സ്ഥലം MLA KP കുഞ്ഞാമ്പതുകുട്ടി മാസ്റ്റർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് താഴെത്തട്ടിലെ നടപടി. കുന്നുമല്ല ഏരിയ കമ്മിറ്റിയിലെ രണ്ടുപേരെ പുറത്താക്കിയിട്ടുണ്ട്. കുറ്റ്യാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം കുന്നുമല്ല ഏരിയ കമ്മിറ്റി അംഗവുമായ KP ചന്ദ്രി, മറ്റൊരംഗം TK മോഹൻദാസ് എന്നിവരെയാണ് ഒഴിവാക്കിയത്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില നിയന്ത്രിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചൂറാണി. പൗൾട്രി വികസന കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ മിതമായ വിലയ്ക്ക് ഇറച്ചിക്കോഴി ലഭ്യമാക്കും. ഇറച്ചിക്കോഴി കൃഷി കൂട്ടുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിത്തീറ്റ വില കുറഞ്ഞാൽ കോഴിയുടെയും വില കുറയും. കേരള ഫീഡ്സ് കോഴിത്തീറ്റ വില ഇതിനകം കുറച്ചിട്ടുണ്ടെന്നും പരമാവധി കർഷകരിലേക്ക് ഇത് എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, FB പേജ് എന്നിവ സന്ദർശിക്കുക. ഏവർക്കും ശുഭാശംസകൾ.